നമസ്കാരം. ഞാൻ ഡോക്ടർ മീര സുധാകരൻ. സീതാറാം ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കോവിഡ് കാലയളവിൽ നമ്മൾ ഒരുപാട് കേട്ട ഒരു ഔഷധത്തിൻ്റെ പേരാണ് അപരാജിത ധൂപചൂർണം. ഈ അപരാജിത ധൂപചൂർണം ശാസ്ത്രത്തിൽ എവിടെ പറയുന്നു, എന്തിനു വേണ്ടി പറയുന്നു, എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമുക്ക് എവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്. സീതാറാം ആയുർവേദ ഫാർമസിയുടെ അപരാജിത ധൂപചൂർണം ഫ്യൂമിഗേഷൻ സ്റ്റിക്സ് എന്ന പ്രോഡക്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. അഷ്ടാംഗ ഹൃദയത്തിൽ ആഗന്തുജ ജ്വരത്തിൻ്റെ ചികിത്സയുടെ കോണ്ടെക്സ്റ്റിലാണ് അപരാജിത ധൂപചൂർണത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആഗന്തുജ ജ്വരം എന്നാൽ ശരീരത്തിൻ്റെ പുറത്തുനിന്ന് സൂക്ഷ്മാണുക്കൾ, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കൾ ശരീരത്തിൽ കയറി ഉണ്ടാക്കുന്ന ഒരു തരം അവസ്ഥ. അത് ജ്വരത്തിൽ നിന്ന് തുടങ്ങി അതിനേക്കാൾ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. ആചാര്യൻ അത് വിവരിക്കുന്നതുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജ്വരങ്ങൾ അവിടെയാണ് ഈ ഒരു അപരാജിത ധൂപചൂർണം പുകയ്ക്കുന്നതിൻ്റെ പ്രസക്തി വരുന്നത്. ഈ ഒരു ഔഷധക്കൂട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ വോളറ്റൈൽ ആയതും ആരോമാറ്റിക് ആയതും ആയ കണ്ടൻറ്റാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ട്രഡീഷണലായിട്ട് പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്, ഗുഗ്ഗുലു, അതുപോലെ കുന്തിരിക്കം, ശല്ലകി, അതുകൂടാതെ വേപ്പിൻ്റെ തൊലി, വയമ്പ്, അതുപോലെ ദേവദാരം, ഇതിനൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആൻറ്റി മൈക്രോബിയൽ ആക്ഷനുള്ള പ്ലാന്റ് പ്രോഡക്ട്സ് ആണ്. അപരാജിത ധൂപചൂർണത്തിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് മൂന്ന് തരത്തിൽ മനസ്സിലാക്കാം. അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കൊതു, ഈച്ച, അതുപോലെ ചെറുവക പ്രാണികളെ അത് റിപ്പെൽ ചെയ്യുന്നു. സെക്കൻഡ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ, അതായത് സൂക്ഷ്മാണുക്കൾ, ഇപ്പോൾ ബാക്ടീരിയൽ ഡിസീസസ് അല്ലെങ്കിൽ ഫംഗൽ ഡിസീസസ്, ഇതൊക്കെ ധാരാളം ഉള്ള ഒരു സമയത്ത് നമ്മൾ ഇതൊരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ, നമ്മുടെ ലിവിങ് എൻവയൺമെൻറ്റ് ഇത് വെച്ച് പുകയ്ക്കുക എന്നുള്ളതൊരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ അതിനെ ഒരു പരിധിവരെ തടയാനും അതിൻ്റെ പ്രോഗ്രസ് നിർത്താനും നമ്മളെ സഹായിക്കും. തേർഡ്ലി ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. കബജമായ രോഗങ്ങളിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുമ്പോൾ അവിടെ ദുഷിച്ച കഫം അടിഞ്ഞുകൂടുന്നു. ഇതിനെതിരെ ഒരു ക്ലെൻസിങ് ആക്ഷനും അപരാജിത ധൂപചൂർണം പുകയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ സീതാറാം ആയുർവേദ ഫാർമസിയോട് ചേർന്ന് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. കോവിഡ് പീരീഡ് മൈഗ്രൻറ്റ് ലേബറേഴ്സിൻ്റെ ക്യാമ്പിലാണ് നടത്തിയത്. 9 days ഉണ്ടായിരുന്നു ആ സ്റ്റഡി പീരീഡ്. അതിൽ വളരെ റിമാർക്കബിൾ റിസൾട്ട് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ആദ്യത്തെ ദിവസം പുകച്ചിട്ട് രണ്ടാമത്തെ ദിവസം പുകയ്ക്കുമ്പോഴേക്കും 95% ആൻഡ് 96% ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഗ്രോത്ത് താഴത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അത് വളരെ എഫക്റ്റീവായ ഒരു സ്റ്റഡി ആയിരുന്നു. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രസക്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മഴക്കാലത്തും അല്ലെങ്കിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഏതൊരു കാലത്തായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഫ്യൂമിഗേഷൻ എന്നുള്ളത്. അപരാജിത ധൂപചൂർണം വെച്ചിട്ടുള്ള ഫ്യൂമിഗേഷൻ വളരെ സേഫാണ്. അത് പ്രഗ്നൻറ്റ് ലേഡീസ് അല്ലെങ്കിൽ കുട്ടികൾ, പ്രായമായവരിൽ ഒന്നും ഒരു തരത്തിലും സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ അലർജീസ് ഉണ്ടാക്കുന്നതായി കാണുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ഹെൽത്തിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊവാക്റ്റീവായിട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള ആ ഒരു ആസ്പെക്ട് വെച്ച് ചിന്തിക്കുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു ശീലമാണ് അപരാജിത ധൂപചൂർണം വെച്ചിട്ട് നമ്മുടെ പരിസരം പുകയ്ക്കുക എന്നുള്ളത്.